ഹൈ. റിലീസിന് മുമ്പേ തന്നെ വലിയ ഹൈപ്പ് കിട്ടിയ സിനിമയാണ് കടുവ. പൃഥ്വിരാജിന്റെ പവർ പാക്ഡ് ആക്ഷൻ, 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന സിനിമ, കടുവാക്കുന്നേൽ കുറുവാച്ചൻ എന്ന യഥാർത്ഥ മനുഷ്യന്റെ സാഹസിക ജീവിതം സിനിമയാകുന്നു. ഇങ്ങനെ നിരവധി ആകർഷണങ്ങളാണ് കടുവ എന്ന സിനിമയെ പറ്റി റിലീസിന് മുന്നേ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരുന്നത്. കടുവ എന്ന ചലച്ചിത്രം ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി. സത്യത്തിൽ കടുവാക്കുന്നേൽ കുറുവാച്ചന്റെ ജീവിതം പറയുന്ന 2 സിനിമകളാണ് മലയാളത്തിൽ ഒരുങ്ങുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പൃഥ്വിരാജിനെ നായകനാക്കി കടുവ എന്ന ഈ സിനിമയും സുരേഷ് ഗോപിയെ നായകനാക്കി മറ്റൊരു സിനിമയും. ഏതായാലും കടുവ എന്ന ചലച്ചിത്രം ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി. കടുവ എങ്ങനെയുണ്ട്, പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നോ എന്ന് ചോദിച്ചാൽ, ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, പൃഥ്വിരാജിന്റെ സിനിമകൾ പിന്തുടരുന്നവർക്ക് ഒരുവട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ. ആദ്യം കടുവ എന്ന ചലച്ചിത്രത്തിന്റെ പോസിറ്റീവ് പറയാം. ചടുല വേഗമുള്ള അവതരണം, 1 മിനിറ്റ് പോലും കാണുന്ന പ്രേക്ഷകനെ ബോറടിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുന്ന സിനിമ, അഭിനേതാക്കളുടെ മികച്ച പെർഫോമൻസ്, ജാക്സ് ബിജോയ് തയ്യാറാക്കിയിരിക്കുന്ന സിനിമയ്ക്ക് ഇണങ്ങുന്ന പശ്ചാത്തല സംഗീതം, ഇതൊക്കെ പോസിറ്റീവായി പറയാമെങ്കിൽ പരിമിതികളും നിരവധിയുണ്ട്. കഥയിലെ കഥയില്ലായ്മ തന്നെയാണ് പ്രധാന കല്ലുകടി. മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ വരുന്നതിന് മുന്നേയുള്ള കോട്ടയം പാലയാണ് ലൊക്കേഷൻ. വർഷം 1990. കരയിലെ 2 പ്രമാണിമാർ തമ്മിലുള്ള വെറും ഈഗോയുടെ പേരിലുള്ള ഏറ്റുമുട്ടൽ. ഒരാൾ നായകനായി മാറുമ്പോൾ സ്വാഭാവികമായും മറ്റേയാൾ വില്ലനായി മാറുന്നു. പഴയ നിയമത്തിലെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് രീതിയുണ്ടല്ലോ, അതാണ് നമ്മൾ കടുവയിൽ കാണുന്നത്. കടുവ എന്ന കടുവാക്കുന്നേൽ കുര്യച്ചനും IPSകാരൻ പോലീസ് IG ജോസഫ് ചാണ്ടിയും തമ്മിലുള്ള പോരാട്ടമാണ് കടുവ എന്ന സിനിമ. ഇതേ പാറ്റേണിലുള്ള ഹൈറേഞ്ച് കഥകൾ ഒരുപാട് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ളതാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നേ പറയാനുള്ളൂ. കടുവാക്കുന്നേൽ കുര്യച്ചനായി പൃഥ്വിരാജും IG ജോസഫ് ചാണ്ടി IPSആയി വിവേക് ഒബ്റോയിയും വേഷമിട്ടിരിക്കുന്നു. ഇത്തരം കഥകളിൽ പതിവുള്ള വില്ലന് ഒത്താശ പാടുന്ന ക്രൂരനായ സ്ഥല മെസ്സയായി കലാഭവൻ ഷാജോൺ, പിന്നെ തല്ലുകൊള്ളാനായി മാത്രം കുറെ ഗുണ്ടകളും, നായകന്റെ അടക്കവും ഒതുക്കവുമുള്ള സ്നേഹമയ്യായ ഭാര്യ എൽസയായി വേഷമിട്ടിരിക്കുന്നത് സംയുക്ത മേനനാണ്, വില്ലന്റെ ഭാര്യയായി പ്രിയങ്കയും, അർജുന അശോകൻ, ബൈജു സന്തോഷ്, അലൻസിയർ, സീമ, ജനാർദ്ദനൻ, രാഹുൽ മാധവ്, ശിവജി ഗുരുവായൂർ തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിനെ നായകനാക്കി ആദം ജോൺ എന്ന ചലച്ചിത്രം ചെയ്ത ജിനു വി അബ്രഹാമിന്റേതാണ് കടുവയുടെ രചന. അഭിനന്ദൻ രാമാനുജമാണ് ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറ കാഴ്ചകൾ ശ്രദ്ധേയമാണ്. ഷാജി കൈലാസിന്റെ സംവിധാന മികവ് ശ്രദ്ധേയമാണ്. പക്ഷെ കുറെ കൂടി മികച്ച സിനിമകൾ ഇന്നത്തെ പ്രേക്ഷകർ അർഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുവട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ. എന്റെ റേറ്റിംഗ് 7/10. കടുവ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ തുറന്നെഴുതാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ